നമസ്കാരം. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ ക്ഷുഭിതനായി സംസാരിച്ചു. ഈ ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല, അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോഴും ക്ഷോഭം വച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ നമ്മൾ ഈ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ക്ഷോഭമല്ല ഒന്നിനും പരിഹാരം, എന്തിനേയും സമചിത്തതയോടെ നേരിടുകയാണ് ഒരു അധികാരി ചെയ്യേണ്ടത്. അത് ആ രീതിയിൽ തന്നെ ചെയ്താലാണ് അത് ഗുണകരമായി വരിക, ഇല്ലെങ്കിൽ സ്വന്തം ആൾക്കാർ പോലും വിമർശിച്ചു പോകും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുകൊള്ളുക. ഒരു അപേക്ഷയാണ് ക്ഷോഭം, ഒന്നിനും ഒരു പരിഹാരമല്ല. ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തുന്നതും കോപിക്കുന്നതും കുറ്റങ്ങൾ ആരോപിക്കുന്നതും ഒന്നും അല്ല ഭരണം, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ രീതി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ സ്വഭാവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാകുന്ന സ്വഭാവം കൊണ്ടായിരിക്കാം. ആ പരുഷമായ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ. ആ രീതിയിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോകുന്നത്, നമ്മൾ അതൊന്നും കുറ്റമായി പറയുന്നില്ല. എന്തൊക്കെയായാലും CPI മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യം കലർന്ന ഈ ഒരു സ്വഭാവ രീതി, അത് ശക്തമായി തന്നെ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് വിമർശന വിധേയമായി തന്നെ അതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. CPM നേതാക്കളുടെ മക്കൾ വിവാദങ്ങളിൽ ഉൾപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ എതിർപ്പുളവാക്കി എന്ന ഒരു അഭിപ്രായമാണ് CPIക്കുള്ളത്. അതുപോലെ മുഖ്യമന്ത്രിയുടേത് ധാർഷ്ട്യമെന്ന് തോന്നിക്കുന്ന ശൈലിയാണ്. ധാർഷ്ട്യം അദ്ദേഹത്തിന് ഇല്ലായിരിക്കാം, പക്ഷേ തോന്നിക്കുന്ന ശൈലിയാണ്. അതിപ്പോൾ ധാർഷ്ട്യമുണ്ടോ ഇല്ലയോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയാലല്ലേ അത് മനസ്സിലാകൂ. അദ്ദേഹത്തിൻ്റെ ഉള്ള് ചിലപ്പോൾ പാവമായിരിക്കാം, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഉള്ളിൽ വെച്ചുകൊണ്ടൊന്നും പറയുന്നതായിരിക്കില്ല അദ്ദേഹം. പക്ഷേ പ്രകടിപ്പിക്കുന്ന ശൈലി ആ രീതിയിൽ ധാർഷ്ട്യമുണ്ട്, അല്ലെങ്കിൽ ധാർഷ്ട്യം ഉളവാക്കുന്നതാണ് എന്ന തോന്നൽ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കും എന്ന അഭിപ്രായമാണ് CPIക്കുള്ളത്. ഇത് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് CPI നിർവാഹക സമിതിയിൽ ഉയർന്ന രൂക്ഷമായ വിമർശനം. എന്തൊക്കെയായാലും ഇത് CPI ഇതിപ്പോൾ ഒരു ചർച്ചയാക്കിയിരിക്കുകയാണ്. അതുപോലെ വിവാദങ്ങളെ മുഖ്യമന്ത്രി നേരിടുന്ന രീതി ജനങ്ങളിൽ നല്ല സന്ദേശങ്ങളല്ല നൽകുന്നത് എന്ന അഭിപ്രായമാണ് CPIക്കുള്ളത്. അതുപോലെ സർക്കാരും പാർട്ടിയും ഇപ്പോൾ നേരിടുന്ന വിവാദങ്ങൾ മറികടക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അലോസരപ്പെടുത്തുന്ന ശൈലി ഇല്ലായിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഇത്ര വഷളാകില്ലായിരുന്നു എന്നും സംസ്ഥാന സമിതിയിൽ CPI അധ്യക്ഷൻ കാനം രാജേന്ദ്രനാണ് ഈ അഭിപ്രായം ഉന്നയിച്ചത്. മന്ത്രി KT ജലീൽ ഒളിച്ച് പുലർച്ചെ NIA ഓഫീസിലെത്തിയത് മുന്നണിക്ക് തന്നെ നാണക്കേടായി എന്ന അഭിപ്രായമാണ് CPIക്ക്. ഇതോടൊപ്പം മാധ്യമങ്ങളെ വെല്ലുവിളിച്ചത് അക്ഷന്തവ്യമായ തെറ്റായിപ്പോയി എന്ന ഒരു വാദവും CPI ഉയർത്തുന്നുണ്ട്. അതുപോലെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിനായി വ്യവസായിയുടെ കാറിൽ പോയത് ശരിയായില്ല, മന്ത്രി എന്ന നിലയിൽ ജലീൽ പക്വത കാട്ടിയില്ല എന്ന അഭിപ്രായമാണ് CPIക്കുള്ളത്. ഈച്ച പറയാൽ അറിയുമെന്ന ചിലരുടെ ധാർഷ്ട്യത്തിന് മുഖത്തേറ്റ അടിയെന്ന നിലയിൽ മറുപടി പറഞ്ഞതും മാധ്യമങ്ങളെ വെല്ലുവിളിച്ചതുമൊക്കെ തെറ്റായ നടപടിയായിപ്പോയി എന്നാണ് CPI വിലയിരുത്തുന്നത്. ഇതിപ്പോൾ CPIയുടെ വിലയിരുത്തൽ ഒരു സാധാരണ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തലായി മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലായി കൂടി വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. ജലീലിന്റെ ഒളിച്ചുള്ള പോക്കും അല്ലെങ്കിൽ സുഹൃത്തായ വ്യവസായിയുടെ എ എം യൂസഫിന്റെ കാറിൽ പോയതും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ ചർച്ചാ വിഷയമായത്. ഇത് മുന്നണിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഭരിക്കുമ്പോൾ CPMന്റെ വലിയേട്ട നയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനു മുൻപും CPI പല കുറി എതിർത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തെയും ഇടതുപക്ഷ മുന്നണി സംവിധാനത്തെ തന്നെയും സാരമായി ബാധിച്ചു എന്ന അഭിപ്രായമാണ് CPI ഇതിനു മുൻപും ഉന്നയിച്ചത്. ജനയുഗത്തിൽ ഇത് സംബന്ധിച്ച് നിരവധി ലേഖനങ്ങളൊക്കെ CPI നേതാക്കളും ഒക്കെ എഴുതുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും മുഖ്യമന്ത്രിയുടെ ആ ധാർഷ്ട്യം ഉളവാണ്, ധാർഷ്ട്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു മുഖത്തടിച്ച് പോലെ സംസാരിക്കുക, അതുപോലെ തന്നെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആശയപരമായി രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായും ഒട്ടും ശരിയായ ഒരു നടപടിക്കല്ല നീങ്ങുന്നത് എന്ന ഒരു വിമർശനമാണ് CPI ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. CPIയുടെ വിമർശനങ്ങൾ CPMO അല്ലെങ്കിൽ മുന്നണിയോ സർക്കാരോ മുഖവിലക്കെടുക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ CPI പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പൊതുജനങ്ങൾക്കും ചോദിക്കാനുള്ളത് എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിന് കീഴിൽ എല്ലാ മുന്നണികളും പാർട്ടികളും ഒക്കെ ഒരേപോലെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്വത്തിൽ ഇരുന്നു കൊണ്ട് കാണിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മര്യാദകൾ അദ്ദേഹം തീർച്ചയായും കാണിക്കണം ജനങ്ങളോട്, പൊതുസമൂഹത്തോട് എന്ന ഒരു കാര്യമാണ് CPI പറഞ്ഞു വയ്ക്കുന്നത് എന്ന് തോന്നുന്നു. ഇതിപ്പോൾ നാളെ ചോദിക്കുകയാണെങ്കിൽ CPI അങ്ങനെ മാറ്റി പറയുന്ന പാർട്ടിയല്ല, എന്നാൽ പോലും ഇതിനെ ഒന്ന് ന്യായീകരിച്ച് പറയുമായിരിക്കും CPI നേതാക്കളൊക്കെ തന്നെ. CPM നേതാക്കളും ഇതിനെ ന്യായീകരിച്ച് പറയുമായിരിക്കും. ന്യായീകരണങ്ങളല്ല നമുക്ക് ആവശ്യം, യഥാർത്ഥ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുകയും വേണ്ട രീതിയിൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു സർക്കാർ സംവിധാനത്തിന്
കീഴിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. പിന്നെ കെ ടി ജലീലിന്റെ വിഷയത്തിലൊക്കെ മുന്നണിക്ക് നാണക്കേടുണ്ടായി എന്ന് പറയുന്നത് വാസ്തവമാണ്. തീർച്ചയായും അത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. സി പി ഐ പറഞ്ഞു ജലീൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് സി പി ഐ പറയുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളൊന്നും സി പി ഐക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നുന്നില്ല. ഒരു തെറ്റുകൾ മുന്നണിയിലെ ആര് ചൂണ്ടിക്കാട്ടിയാലും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയാലും മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയാലും തെറ്റുകൾ തെറ്റായി തന്നെ അംഗീകരിച്ച് അത് തിരുത്താനുള്ള ശ്രമമാണ് സർക്കാർ നടത്തേണ്ടത് എന്ന് മാത്രം പറയുന്നു. വെബ് ഡെസ്ക് തത്വ ന്യൂസ്.